സ്വാഗതം. നമ്മുടെ കൂടെ ഉള്ളത് ഇതാ റോഷൻ ബ്ലോഗിലെ റാഷിയും റോഷനുമാണ്. റോഷനും റാഷിയുമാണ്. ദൈബ കൂടെ ഉണ്ട് കേട്ടോ. അല്ല, അതേപോലെ ഇന്നത്തെ കഴിക്കാൻ പുട്ടും കടലക്കറി, അതേപോലെ നല്ല കോമ്പിനേഷൻ ഉള്ള രണ്ടാളുകളാണ്. പിന്നെ ഇവരെ കൂടെ റാസി കോമ്പിനേഷൻ അങ്ങനെയാണ്. ദൈബ ഇല്ല, പക്ഷേ നമ്മള് ഒരു പ്രോഗ്രാമിന് വന്നായിരുന്നു. അപ്പൊ അവിടുന്ന് അടിച്ചു പൊളിച്ചിങ് നിൽക്കുകയാണ്. അതെ, മാസ്റ്റർ പീസ് ലൈവിലെ പ്രോഗ്രാമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ മുഴുവൻ കാണുക. പിന്നെ റോഷൻ റാഷി രണ്ടാളും കൂടി ചോദിക്കാണ്, എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം, വിശേഷം ചോദിക്കണ കേട്ടോ. എന്നിട്ട് വീണ്ടും ഈ ക്യാമറയുടെ മുന്നിൽ പിന്നെ വിശേഷം സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട്. അപ്പൊ റീസെന്റ് ആയിട്ട് ചോദിക്കട്ടെ, ദൈബിനെ ഏതാ ഈ പ്രോഗ്രാമിന് കൊണ്ടുവന്നിട്ടില്ല. നമ്മളുള്ളത് കുമരകത്താണ്. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം എന്തൊക്കെയാണ്, ചാനൽ ഇപ്പോൾ നല്ലൊരു ഹൈ ലെവലിലേക്ക് എത്തി, ദൈബ കടന്നു വന്നതിന് ശേഷം അല്ലേ? അതിന് മുമ്പ് നമ്മളൊരു ഇന്റർവ്യൂ ചെയ്തിരുന്നു. അതിന് ശേഷം ശരിക്കും പറയണമെങ്കിൽ ശേഷം നമ്മളൊന്ന് ചെയ്തു. എങ്ങനെയായിരുന്നു ഇതിലേക്കൊരു കടന്നു കയറ്റം? കടന്നു കയറ്റം നമ്മുടെ ഒരു ലോക്ക്ഡൗൺ ടൈമില് പുറത്തു പോയി വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് വീട്ടിലിരുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കിയപ്പോ നമ്മളൊന്നും ഇല്ല, കുറച്ച് അല്ലെ, ഞാനും ക്ലാസ്സിൽ കൂടി കുറച്ച് വീഡിയോസ് സേവ് നെറ്റൊക്കെ ഇങ്ങനെ ചെയ്ത് ആദ്യം ഒരു റീച്ചൊന്നും ഇല്ല. ഒരു മാസം ഒന്നര മാസം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ റീച്ചായി, പതിയെ റീച്ച് റീച്ച് പൊന്തി പൊന്തി വന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് നമുക്ക് പറ്റുന്ന പരിപാടി. ലോക്ക്ഡൌൺ കാരണം രക്ഷപ്പെട്ട ചാനൽ അല്ലെ? ലോക്ക്ഡൌൺ കാരണം, കൊറോണ കാരണം രക്ഷപ്പെട്ടു തന്നെ പറയാം. അത് പറയാം, ശരി, അങ്ങനെ തന്നെ പറയാം. നല്ലൊരു പോസിറ്റീവ് വശം പറഞ്ഞോളൂ. അതിനുശേഷം നമ്മള് റാഷിയുടെ ചാനലിൽ തുടങ്ങി. റാഷിയുടെ ചാനൽ എങ്ങനെ പോണ്? ഇരുന്നൂറായിട്ടുണ്ടാവും ഇറങ്ങുമ്പോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ചാനലൊക്കെ അടിപൊളിയായി ഉഷാറായി പോകുന്നുണ്ട്. നമ്മളെ ഓരോ സ്ഥലങ്ങൾ, നമുക്ക് യൂട്യൂബില് പല പോയിന്റുകൾ ഉണ്ട്. ആരുടെയൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്നറിയില്ല. ഇവർക്ക് ശരിക്കും പറയണെങ്കിൽ ഇവരുടെ ഒരു റീച്ച് ആയിട്ട് എത്തിയത്. കാരണം നമ്മൾ ആ സമയത്ത് ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ റീച്ചൊക്കെ വളരെ ഭയങ്കര റോഷൻ തന്നെ തളർന്നിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ആ ഇന്റർവ്യൂ ചെയ്തത്. സത്യം അങ്ങനെ തന്നെ. പിന്നീട് ഇവരെ ദൈബ വന്ന് ആ റീച്ചൊക്കെ കയറി നമുക്കൊരു സമാധാനമായി. കാരണം കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് വീഡിയോസ് ഇടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ കുറെ സമയം എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നു, റീച്ച് കുറയാന്ന് പറയുമ്പോൾ ഒരു വിഷമം തന്നെയാണ് ആ കാര്യം. കാരണം നമ്മളൊരു കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാല് പഴയ വീഡിയോന്റെ എഫേർട്ട് ഇത്ര ഇല്ല കേട്ടോ ഇപ്പം. പക്ഷെ ഇപ്പം പണ്ട് ഞാൻ മടിയനായിരുന്നു, ഏത് ഒരു വീഡിയോ എടുത്താൽ കുറെ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പം പറഞ്ഞ കൺസിസ്റ്റൻസി, മേബി ഡെയിലി നമ്മൾ ഇതിന് കഷ്ടപ്പെട്ടു. ആ റീച്ച് തന്നെയാണ് അതിന് കാരണം. റീച്ച് കാണുമ്പോൾ, നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും. അത് ശരിയാണ്. അപ്പം നിങ്ങളെ ഈ ഒരു സപ്പോർട്ടാണ് നമ്മുടെ മോട്ടിവേഷൻ അല്ലേ? അതല്ലേ ശരി. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഞാനൊരു എപ്പിസോഡ് എടുത്തിട്ടില്ല. ഇനിയിപ്പോ ഉള്ള എപ്പിസോഡ് ചിലപ്പോൾ ഞാൻ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഈ കുമരകത്ത് വന്നിട്ടുള്ള കാര്യമാട്ടോ പറഞ്ഞത്. അപ്പൊ പക്ഷെ നിസാറ്, ഞാൻ രാവിലെ ഞങ്ങൾ ഒന്നിച്ചാട്ടോ കിടന്നത്. അപ്പൊ രാവിലെ 4 മണിക്ക് 2 മണിക്ക് മാറ്റിയപ്പോ ആദില് മുടിയൊക്കെ ആക്കി ഡ്രസ്സൊക്കെ മാറ്റി ഏത് കുളിച്ചു കഴിഞ്ഞിട്ട് അത്ര ഡെഡിക്കേഷനിലാണ്. ഇപ്പൊ എത്ര എപ്പിസോഡ് ഷൂട്ട് ചെയ്തു അതിന് ശേഷം? 4 കഴിഞ്ഞ് 5th ഡെഡിക്കേഷൻ ലെവലാണ്. ഒരു മണിക്കൂറോളാണ് ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മള് ഒരു ഫിഷിംഗ് അല്ലെങ്കിൽ എന്താ പറയാ, ഒരു മീൻപിടുത്തക്കാരന് കിട്ടുന്ന ഒരു സംഭവമാണ് ചാകര എന്ന് പറയുന്ന സംഭവം. നമ്മൾ ഈ ഒരു ചാനലിന് കിട്ടിയ ചാകരയാണ് ശരിക്കും. ഇത്രയും ക്രിയേറ്റർമാർ മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും കുറിച്ച് പരിചയപ്പെടുത്താന്നുള്ളൊരു എന്താ പറയാ, ഒരു വ്ളോഗ്, ഒരു വീഡിയോ ലൈവ് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ആയ കാരണത്താല് സത്യം പറഞ്ഞാൽ കിട്ടുന്ന പൈസ മുതലായി. അങ്ങനെ പിന്നെ അങ്ങനെയും അതന്നെ നമ്മളും പ്രശ്നം. ഇപ്പൊ എനിക്ക് ഇവിടുന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്നുണ്ടെ, ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ട് കാര്യമില്ല. ജസ്റ്റ് ഇവരൊറ്റ വർത്തമാനം പറഞ്ഞു ചുമ്മാ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ എടുക്കുമ്പോൾ തന്നെ എന്റർടൈനിങ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഒന്നുകിൽ ചലഞ്ചോ പ്രാങ്കോ ഇങ്ങനത്തെ എന്റർടൈനിങ് ആയിട്ട് ഫണ്ട് കാര്യങ്ങൾ കുറച്ച് ചെയ്യണം. ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു കാര്യം. അതുകൊണ്ടാണ് എനിക്ക് കുറെ എപ്പിസോഡ് എടുക്കാൻ പറ്റും. പക്ഷെ ഇവർക്കുള്ള ചാകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കിട്ടിയാൽ മതി, ഒരു കസാലും മതി. യുദ്ധത്തിന് അടിസ്ഥാനമായിട്ടൊക്കെ വീഡിയോ ഇറക്കുന്നത് പൊട്ടിച്ചിട്ടും പൊളിച്ചിട്ടൊക്കെ. ചാനലിലേക്ക് തന്നെ തിരിച്ചു വന്നാല് ഇവരുടെ ചാനൽ നിങ്ങൾ തുടക്കം മുതലേ ഇങ്ങനെ തന്നെയാണോ? അതായത് യൂട്യൂബ് ചാനലിലേക്ക് വരിക, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ അല്ല എന്താ ഒരു ബിസിനസ് വരും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിരുന്നോ? രണ്ടുപേരും ഒപ്പം അങ്ങനെ ഒന്നിച്ച് നമ്മള് ബിസിനസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല.
ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫർ രണ്ട് രണ്ടായിട്ട് പോയത്. പക്ഷേ യൂട്യൂബ് ആണ് നമ്മൾ ഒന്നാക്കി. നാല് വയസ്സിന്റെ വ്യത്യാസം. പക്ഷെ ഞങ്ങള് ഭയങ്കര എന്താ പറയാ, ഇതേപോലെ തന്നെയാണ് വീട്ടിലും. ശരിക്കും ടിൻസ് മാതിരി കണ്ടില്ലേ, കണ്ടിട്ട് അങ്ങനല്ല റാഷി രണ്ടാളും പറയാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാല് ഭംഗി കൂടുതലായിരുന്നു. നമുക്ക് തീരുമാനാക്കാം, തള്ളു ഇവിടെ ആവശ്യമില്ല. അല്ല കഴിവ് കൂടുതലായി എനിക്ക് ഭംഗി അത് തന്നെയാണ്. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് നടക്കുന്നോണ്ടാണ് നമ്മൾ ഒരേ പ്രായം. ചോദിക്കട്ടെ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങള് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, ഷൂട്ടിംഗ് പ്രാവശ്യമാണെന്ന് പറഞ്ഞു, എഡിറ്റിംഗ് ആരാ ചെയ്യല്? എഡിറ്റിംഗ് ഞാനാ ചെയ്യല്, പക്ഷെ ഇന്നലെ ഞാൻ ഇവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സമയത്ത് ഒരു കട്ട് ചെയ്ത് വെച്ചു, ബാക്കി എഫക്ടും ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പം ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാറുണ്ട്. സൈബയുടെ സൈബനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല. ആൾ ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് പറയാം, സൈബയുടെ പെരുമാറ്റം ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണോ വീട്ടിൽ? അതെ, സെയിം സെയിം. അതിനെക്കാട്ടിലും കൂടുതലാണ് വീട്ടില് ഓഫ് ക്യാമറയില് ഉള്ള സംസാരം കാര്യങ്ങളൊക്കെ കേട്ടോ. വളരെ എന്താ പറയാ, കിടിലനാണ്, സംഭവം നല്ല സംസാരമാണ്. അതേപോലെ തന്നെ നല്ല കുരുത്തക്കേട്, കുട്ടികളായ കുരുത്തക്കേട് വേണട്ടോ, എനിക്ക് കുരുത്തക്കേടുള്ള കുറച്ച് കുരുത്തക്കേടൊക്കെ ഞാനും പഠിപ്പിച്ചു കൊടുക്കുന്നതാ. കുരുത്തക്കേടായിക്കോട്ടെ, ചീത്തവിളി ആയിക്കോട്ടെ, ഒക്കെ ഞാനാ പഠിപ്പിച്ചു കൊടുക്കില്ല. ഞാനാണ് ഇതിന്റെ ഓർഡർ. പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരു ടൈമല്ലേ കുട്ടികളത് എന്ന് പറഞ്ഞാൽ, ഒരു ആറേഴ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഒതുങ്ങി ഒതുക്കും. അതുവരെ അതാണ് ഒരു രസം, ചെറുപ്പത്തിന്റെ രസം അതാണ് നമ്മള് കണ്ട് അവരിത്. പിന്നെ അതുപോലെ തന്നെ എന്താ അത് ആ സംഭവം നമുക്ക് അറിയട്ടെ. കാരണം ഇവര് ഹൈഡാക്കി, ക്യാമറ ഹൈഡാക്കി വെച്ചിട്ട് കുറെ പ്രാങ്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിന് സൈബ കറക്റ്റ് സൈബ തന്നെ ആയിരിക്കും അല്ലെ, അതാണ് ഒറിജിനൽ. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഗാഡ്ജറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ്? ഞാനൊരു ഫോട്ടോഗ്രാഫർ ആണ്, അതുകൊണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നമ്മള് വ്ളോഗിങ്ങിനാണ് അതോ ഫോട്ടോഗ്രാഫി? വ്ളോഗിങ്ങിനാണ് നമ്മള് 80D യൂസ് ചെയ്യുന്നുണ്ട്, കനോണിന്റെ 80D യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓപ്രോ 9 ഇപ്പം പുതിയതായിട്ട് മേടിച്ചു. G7X ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ട്. പക്ഷെ G7X അവസ്ഥ വേറെന്താ, ആരോ എന്തോ ചാത്തൻ സേവറ്റ് നടത്തിയെന്ന് തോന്നുന്നുണ്ട്. കാരണം ഏത് ക്യാമറയിലേക്ക് നമ്മൾ മാറിയാലും നമ്മൾ ഫസ്റ്റത്തെ ക്യാമറ ക്ലിയർ കുറവാ. ആ ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിടിച്ച് നമുക്ക് എടുക്കുമ്പോൾ തന്നെ എനിക്കൊരു പേഴ്സണലി എനിക്കൊരു കോൺഫിഡൻസ് ആണ്. വേറൊരു ക്യാമറ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത കോൺഫിഡൻസ് ആണ് എനിക്ക് അത് വിളിക്കുമ്പോൾ കിട്ടിയത്, 80D കിട്ടല്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ കാണുമ്പോ തന്നെ എന്റെ ഗാഡ്ജറ്റ്സ് നോക്കുകയാണെന്ന്, ആ ട്രൈപോഡ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, കളർ മാറി ഏതോ കളർ വാങ്ങിയിട്ട് നമ്മൾ അത് മൂല കിട്ടുക. അതേ സാധനം തന്നെ നമുക്ക് അത് പിടിക്കുമ്പോ ആണെങ്കിൽ പോലും നമുക്ക് ഒരു ആ ഒരു ഇത് 80D നല്ല ഒന്നും ഉണ്ടാവില്ല. എന്താ ചെയ്യുന്നത്, സിമ്പിൾ കാര്യമായിരിക്കും. അതായത് ആ 80D ഇവര് സൈബൈ വെച്ച് ക്ലിക്ക് ആയ ടൈം അല്ല അല്ല, അതുകൊണ്ടല്ല അതിന്റെ ഒരു യൂട്യൂബ്, അത് മാത്രല്ല അതിന്റെ ഒരു ആ ഒരു ക്വാളിറ്റി നമുക്ക് വേറൊന്നുമില്ല, ഔട്ട്പുട്ട് കിട്ടുന്നില്ല അത്ര. അതിനോടുള്ള ഒരു പ്രേമം എന്ന് പറയല്ലോ ആ ഒരു സംഭവം നമുക്ക് വേറെ, അതെ അതിനോടുള്ള ആ ഒരു കളർട്ടോണും തോന്നുന്നു നമുക്ക് വേറെ ഒരു ഇതിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല. നെക്സ്റ്റ് എന്ത് സോഫ്റ്റ്വെയർ ആണ് എഡിറ്റിംഗിന് ഉപയോഗിക്കുന്നത്? യൂട്യൂബ് ക്രിയേറ്റേഴ്സ് നമ്മൾ ഫിൽമറൈസ് ചെയ്യണം. അതുപോലെ എത്ര ടൈം എടുക്കും എഡിറ്റിംഗ്? ഒരു വീഡിയോ ഡിപ്പെൻസ് ഓഫ് വീഡിയോ അനുസരിച്ച്. ഇപ്പൊ നമ്മളൊരു കണ്ടിന്യൂസ് ഇപ്പൊ നോർമലി ആവറേജ് പറയുകയാണെങ്കിൽ ഒന്നര രണ്ടു മണിക്കൂർ. അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. ഇനി ഇതേപോലെ തന്നെയാണോ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം വിചാരിക്കുന്നത്? നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടം അതാണ്. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വീഡിയോസ് ചെയ്തെടുക്കുക. ഓഡിയൻസിനാണ് ഇപ്പൊ എന്താണ് ഇഷ്ടം അതുപോലെ കൊണ്ടുപോകാനാണ് നമ്മൾ. എപ്പോഴെങ്കിലും ഇതുപോലുള്ള വീഡിയോസ് ചെയ്തിട്ട് ജൈബക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ ഉമ്മാക്കോ അപ്പാക്കോ ആർക്കെങ്കിലും പ്രശ്നമായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? ഉമ്മാക്കും വാപ്പാക്കും ആർക്കെങ്കിലും നമ്മുടെ ഫാമിലി വട്ടം മെമ്പേഴ്സിന് അല്ലെങ്കിൽ ജൈബക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഔട്ട്പുട്ട് കണ്ടതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക്, അയ്യോ അത് പോരാ. അങ്ങനെ ചില വീഡിയോസ് ഉണ്ടാവും, അതായത് വെറുതെ ഇതിട്ട് കൊടുത്തിട്ട് ഓരോ വെറുപ്പിക്കണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന വീഡിയോസ് ഉണ്ടാവും. ഓഡിയൻസ് അതായത് ഓർക്ക് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, നമുക്ക് തന്നെ തോന്നുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഇവൻ എന്താണ് ഇത് ചവറ് പോലെ വീഡിയോ ഇടുന്നത് വിചാരിക്കും. സാറ്റിസ്ഫൈഡ് അല്ലാത്തത്. അതുപോലെ തന്നെ ഇപ്പൊ 1 മില്യൺ കഴിഞ്ഞു, എന്താണ് ഒരു നെക്സ്റ്റ് ഒരു നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു ഡ്രീം ഉണ്ടാവല്ലോ, അതെന്താണ്, എങ്ങനെ ഒരു വീഡിയോ? ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ ഓൾറെഡി നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഓളത്തില് മുന്നോട്ട് പോട്ടെ, ഏതൊരാളാ ഇപ്പൊ നിങ്ങളാണെങ്കിലും മുന്നോട്ട് പോകണമെന്നല്ലേ ചിന്തിക്കുന്നത്, അതേപോലെ തന്നെ വലിയ സംഭവമായും കിട്ടാത്തത്. അപ്പൊ ഇനി സാധാരണ നമ്മൾ വെറുതെ കുറെ ഒഫീഷ്യൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, സൈബക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? സൈബൈ ഓക്കെ, സൈബക്ക് ഏറ്റവും എന്താ ഹോബി എന്താ സൈബയുടെ?
സേവന്റെ ഹോബി എന്ന് പറഞ്ഞാൽ അവളായിട്ട് ഇങ്ങനെ കളിച്ചു കുത്തിരിക്കണം, അവൾക്ക് കളിക്കാൻ, അതെ അവക്ക് തോന്നുന്ന ടൈമിൽ നമ്മൾ അവളായിട്ട് കളിക്കണം, അല്ലെങ്കിൽ അവക്ക് പുറത്തു പോയിട്ട് അവളെ ഫ്രണ്ട്സിനായിട്ട് കളിക്കണം. അവളെ ഹോബി പല ടൈമിലും പല മതി മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ അണ്ണാന് ഫുഡ് കൊടുക്കുക, അണ്ണാന് വെള്ളം കൊടുക്കുക, ഇവന് വെള്ളം കുടിക്കുന്ന കുപ്പി, അതെടുത്ത് ഇവന് വെള്ളം കുടിക്കുന്ന കുപ്പി എടുത്തോണ്ടായിട്ടുണ്ട്, വെള്ളം ഒക്കെ വെച്ചു കൊടുക്കും. അത്യാവശ്യം ഇന്ന് രാവിലെ കൂടി എന്നെ വിളിച്ച് സംസാരിച്ചു. അടുത്തതായിട്ട് വലിയൊരു പ്രോഗ്രാം ഈ ഒരു മീറ്റപ്പിന് ശേഷം നമുക്ക് വരാൻ പോകുന്നത് അതൊന്ന് ആലോചിക്കാം. സാർ ബാബുവിനെയും ആദിലിനെയും വിളിക്കോന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു 10-ാം തീയതി കല്യാണം ഉറപ്പിച്ചിട്ടൊന്നും ചേട്ടാ വിചാരിക്കോ, ഞാൻ വീട്ടുകാർ പറയണ്ട. അപ്പം ഒരു 10-ാം തീയതിയാണ് ഇപ്പൊ കല്യാണം ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിസാർ ബാബു അവിടെ ആഴ്ച മുന്നേ വന്ന് അവിടെ ഇരിക്കും. അയ്യോ, അതുകൊണ്ട് ഞാൻ 15-ാം തീയതി കല്യാണം അല്ല 10-ാം തീയതി അവിടെ വന്നിട്ട് ഫുൾ ഇന്റർവ്യൂ ആയിരിക്കും. ഇന്റർവ്യൂ ഫുഡിന്റെ ബ്ലോഗും ചെയ്യും, വേണമെന്നുണ്ടെങ്കിൽ കല്യാണത്തിന്റെ ബ്ലോഗും ചെയ്യും, പിന്നെ എന്താ പറയാ ക്രിയേറ്റേഴ്സിന്റെ ഇന്റർവ്യൂ എല്ലാത്തിനും പറ്റിയ ചാനൽ നമ്മുടെ അടുത്തുണ്ട്. അതെന്താ അറിയോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടാണ് പറയുള്ളൂ കേട്ടോ, ഇതിൽ 200,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമ്മുടെ നിങ്ങളുടെ ലൈഫ് കാണാൻ വേണ്ടി മാത്രം നിൽക്കണേ ഏതെല്ലാം ഇവരുണ്ടല്ലോ യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഇവരെ പോലത്തെ ആൾക്കാർ, ഇവർ നമുക്കൊരു പേര് തന്നിട്ട് പോയി എവിടെ ചെന്നാലും ഇന്റർവ്യൂ എടുക്കാം. സന്തോഷമുള്ള സത്യം പറഞ്ഞാൽ ഞാൻ അവരെ വിളിക്കാതെ മാസ്റ്റർ പീസ് അല്ല ഇന്റർവ്യൂ പീസ്. എന്തായാലും എന്താ പറയാ, നമ്മളെ ഈ ഒരു ചാനലിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി പറയുന്നുണ്ട്. നിങ്ങളെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തതിനും അല്ലെ, നമ്മുടെ വകയും നമ്മുടെ ചാനലിന്റെ വകയും വളരെയധികം നന്ദി പറയണേ. നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് നിങ്ങളോട് നമ്മൾ സത്യം പറഞ്ഞു നമ്മളത്രക്ക് നിങ്ങളെ ചാനലിൽ വന്നൊരു അറിയുണ്ടോ 3 വട്ടം മാസ്റ്റർ പീസ് നോക്കിക്കോ. To be frank, കാരണം നമുക്കിപ്പൊ എപ്പോഴും ഏതൊരു യൂട്യൂബ് ചാനലാണെങ്കിലും കുറച്ചൊക്കെ ഡെഡിക്കേഷനും അതിനു വേണ്ടി വേണം. അതൊക്കെ പള്ളർച്ചുള്ള ആൾക്കാരാണ്, ഇന്നലെയും കൂടി മടി പിടിച്ചിരുന്നിട്ടുള്ളൂ, അപ്പൊ അത്രയും ഡെഡിക്കേഷൻ ആണ്. അപ്പൊ സൈബറിന്റെ ഒരു മിസ്സിംഗ് ഉണ്ട് ശരിക്കും പറയണെങ്കിൽ, അടുത്ത ഈ ഒരു വീഡിയോയിലേക്ക് വീട്ടിലേക്ക് വരുന്ന മതിയല്ലോ, ഓക്കെ നെക്സ്റ്റ് വീഡിയോ ഇനിയും സൈബറ മാത്രം രണ്ടാൾ ഒഴിവാക്കട്ടോ, ഓക്കെ ഇനി ഇവരെ കൊണ്ടുവരില്ല. അപ്പൊ ഗൈസ് എന്തായാലും തമാശക്ക് പറഞ്ഞാണ് നമുക്ക് നല്ലൊരു ഇവിടെ വീട്ടിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യണം. ഇങ്ങനെയൊക്കെ പറയാൻ കാരണം, ഇത്രയും ക്ലോസ് ആയിട്ട് പറയാൻ കാരണം എന്താ പറയുക, ഞങ്ങള് നാട്ടുകാരാണ്, അതുപോലെ തന്നെ ഇത് ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ ഇവിടെ റൂം എടുത്തത് രണ്ടുപേർ സെപ്പറേറ്റ്, പക്ഷെ ഞങ്ങൾ പറഞ്ഞു രണ്ടുപേർക്കുള്ള റൂമിൽ 4 കൂടി ഒപ്പം കിടന്നിട്ടാണ് ഞങ്ങള് ഇന്നലെ ഒന്നിച്ചായിരുന്നു. അത്രയ്ക്ക് ക്ലോസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. റാഷിക്കും കിട്ടട്ടെ, എല്ലാ ചാനലും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, റീച്ചും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇവരൊക്കെ മൂന്ന് ചാനൽ താഴെയുണ്ട്, കയറി നോക്കുക, ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അല്ലെ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പൊ എന്താ സബ്സ്ക്രൈബേഴ്സിനോട് ലാസ്റ്റ് എന്തെങ്കിലും പറയണ്ടോ? സബ്സ്ക്രൈബേഴ്സിന് ലോഗ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അത് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ ഒന്നുമല്ല. അപ്പൊ എന്തായാലും അല്ലേ, അത്രയ്ക്കൊന്നും പറയാതെ നമ്മുടെ ചങ്ക ആൾക്കാർ, ഓക്കെ, അപ്പൊ നല്ലൊരു മറ്റൊരു ക്രിയേറ്ററുമായിട്ട് വീണ്ടും കാണാം. ബൈ.